ഒരു സിനിമ ഇത്രയും വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു. തിയേറ്ററുകളിൽ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് പ്രായമുള്ള ആളുകളൊക്കെ തന്നെ സിനിമാ തിയേറ്ററിലോട്ട് എത്തിത്തുടങ്ങിയത്. പേഴ്സണലി ചേട്ടൻ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ അമ്മയ്ക്ക് വയ്യാത്തതാണ് നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഇയർ ബാലൻസിന്റെ പ്രശ്നമുണ്ട്. എന്റെ അമ്മ വർഷങ്ങൾക്ക് ശേഷം പോയി കണ്ട ചിത്രമാണ് മാളികപ്പുറം എന്നുള്ള ചിത്രം. അതിനൊരു എന്റെ അമ്മേനെ സിനിമാ തിയേറ്ററിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിച്ച ഒരു ചിത്രം തന്നെയാണ് മാളികപ്പുറം എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ളൊരു നന്ദി ഈ ഒരു എല്ലാ ടീമിനെയും ഞാൻ അറിയിക്കുന്നു. ചേട്ടൻ, എനിക്ക് തോന്നുന്നു ഇപ്പൊ പോവാത്ത സ്ഥലങ്ങളിൽ എല്ലാ സ്ഥലത്തും ഈ ഒരു ടീം ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള അല്ലെങ്കിൽ അഭിമാനകരമായിട്ടുള്ള നിമിഷം എന്ന് പറയുന്നത് ഇപ്പോ ഇത് തന്നെയാണ്. കാരണം സ്വന്തം നാട്ടില് നമ്മുടെ നാട്ടുകാരുടെ മുമ്പില് ലഭിക്കുന്ന ഈ ഒരു ആദരം എന്ന് പറയുന്നത് വേറെ എവിടെ പോയാലും കിട്ടാൻ സാധ്യത കുറവാണ് അല്ലേ? മൈക്കോട് അല്ല, സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം തന്നെയാണ് ഏറ്റവും വലുത്. കാരണം ഇതിലും വലിയൊരു അഭിമാനം വേറെ ഇല്ല. ഇപ്പൊ മാളികപ്പുറം ടീമിനെ കാണാൻ ഇത്രയും പേരോട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ അമ്മ പടം കാണാൻ വന്നു എന്ന് പറഞ്ഞല്ലേ, 93 വയസ്സുള്ള എന്റെ അമ്മൂമ്മ എന്റെ ഇതിന് മുന്നേ ഇറങ്ങിയ 3 സിനിമകളും തിയേറ്ററിലല്ല കണ്ടിട്ടുള്ളത്, പിന്നീട് OTT വന്നിട്ടാണ് കണ്ടത്. പക്ഷെ ആ അമ്മൂമ്മ മാളികപ്പുറം കാണണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ തിയേറ്ററിൽ കൊണ്ടുപോയി. ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഇരിക്കാൻ പറ്റാത്ത ഒരാളും കൂടിയാണ്. പക്ഷെ 2 മണിക്കൂർ തിയേറ്ററിൽ ഇരുന്ന സിനിമ കണ്ടു. കണ്ണൂരെ ഒരു തിയേറ്ററിൽ ഞാൻ ചെല്ലുമ്പോൾ ഇതേപോലെ ഇപ്പൊ രഞ്ജൻ പാടിയ പാട്ട് കഴിയുമ്പോഴും ഞങ്ങൾ കേൾക്കുന്നത് കുറെ പ്രായമുള്ള അമ്മൂമ്മമാരും അമ്മമാരുടെ ശരണവിളിയാണ്. അപ്പം ഈ സിനിമ അയ്യപ്പന് വേണ്ടി ഞങ്ങൾ ചെയ്ത സിനിമയാണ്, അയ്യപ്പന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത സിനിമയാണ്. ഈ സിനിമയുടെ തുടക്കം എഴുതി കാണിക്കുന്നുണ്ട് ഫോർ അവർ സൂപ്പർ ഹീറോ എന്നുള്ളത്. ഇതിനൊരു തുടർച്ച വേണമെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മാളികപ്പുറത്തിന് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ വെച്ച് പറയുന്നു, ഒരു തുടർച്ച മനസ്സിലുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ, അയ്യപ്പൻ അനുഗ്രഹിച്ചാൽ അതിലേക്ക് പോവും. പക്ഷേ ഞാൻ പറഞ്ഞില്ല, അതിനു മുന്നേ തന്നെ ഈ ടീമുമൊത്ത്, വിഷ്ണുവൊത്ത്, രഞ്ജനുമൊത്ത്, ദൈവമൊത്ത്, ഞങ്ങളുടെ ഈ ടീമിനൊത്ത് ഒരു സിനിമ ചെയ്യും. ഉടനെ തന്നെ അത് സംഭവിക്കും. അത് ഒരു വലിയ സിനിമയായിരിക്കും, ഇതിലും വലിയ സിനിമയായിരിക്കും. തീർച്ചയായിട്ടും അതിനുവേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഞങ്ങളെല്ലാം ഉള്ളത്. ചേട്ടൻ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു നാട് മുഴുവൻ ചേട്ടനൊപ്പം ചേർന്ന് ഞാൻ ഇപ്പൊ ഈ ഈ സ്റ്റേജിൽ ഇത്രയും പേര് നിൽക്കുന്നുണ്ടല്ലോ, ഇത്രയും പേരെയും അഭിമാനത്തോട് പറയുമ്പോൾ ഞാൻ അതിലും അഭിമാനത്തോട് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അതായത് ദേവു എന്ന് പറയുന്ന ആൾ ഇന്ന് കേരളത്തിൽ എനിക്ക് തോന്നുന്നു അമ്പലങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പൊ ദേവു ഇതിലേക്ക് എത്താൻ വേണ്ടി ദേവുവിന് എല്ലാം ചെയ്തു കൊടുത്ത ദേവുവിന്റെ പേരൻസ് ആണ്. അതായത് ദേവുവിന്റെ അച്ഛൻ ഇവിടെ ഉണ്ട്, അച്ഛൻ ഒന്ന് സ്റ്റേജിലേക്ക് വന്ന് നന്നായിരിക്കും. എവിടെ വരും തിരിച്ചു നമ്മൾ? കാരണം ഏറ്റവും വലിയ സന്തോഷം ഈ കുട്ടീനെ ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തത് ഈ അച്ഛനാ. ഏത് രാത്രിയും ഏത് പകലും ചേട്ടാ, രാത്രി ഷൂട്ടുണ്ട്, 11 മണിക്ക് എന്ന് പറഞ്ഞാൽ 10:30 വിത്ത് മേക്കപ്പ് ഞങ്ങൾക്ക് ദേവുവിനെ എത്തിച്ചേരുന്ന 18-ാം പടി കയറുന്ന സീൻ നിങ്ങൾ കണ്ടതല്ലേ? അതായത് വൈകുന്നേരം 6 മണിക്ക് തുടങ്ങി വെളുപ്പിനെ 6 മണി വരെ ഷൂട്ട് ചെയ്ത സീനാണ്. ഒരുപോലെ കണ്ണടയ്ക്കാതെ ഈ രണ്ട് കുട്ടികൾ ഞങ്ങളുടെ ഒപ്പം നിന്നത് ഈ അച്ഛന്മാർ, അതായത് ഒരാളോട് എത്തിയിട്ടില്ല, ദേവുവിന്റെ അച്ഛനെ ഞാൻ നിർത്തിക്കൊണ്ട് പറയുന്നു, ഈ അച്ഛനില്ലെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ സംഭവിക്കില്ല. ദേവുവിനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഈ പടം ചെയ്യാൻ പറ്റാതെ പോയേനെ. അതേപോലെ ഉണ്ണിമൂന്ന് ഇവിടെ വെച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ഉണ്ണിയുടെ പേര്. ഇത്രയും ആത്മാർത്ഥതയോടെ ഞങ്ങളുടെ ജോലി ചെയ്ത ഒരാളോട് ഉണ്ണി ചോറ്റാനിക്കൽ അമ്പലത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുന്നേ ഉണ്ണി എത്തിയിരുന്നു. ഈ റോഡിൽ കൂടെ തന്നെ നടന്ന് എന്റെ കടയിലും അവിടുത്തെ സാധാരണ കടകളിലൊക്കെ പോയി ഉണ്ണി കയറി ഇറങ്ങിയപ്പോൾ ചോറ്റാനിക്കലക്കാരെന്ന രീതിയിൽ ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം എന്റെ ഒപ്പം ഒരുപാട് സിനിമാക്കാർ ഇപ്പൊ ചോറ്റാനിക്കലക്ക് വരുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. 2 ദിവസം മുന്നേ നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രജനീകാന്ത് സാറിന്റെ മകൾ ചോറ്റാനിക്കര തൊഴാൻ വന്നു. അന്നും ഒപ്പം ഞങ്ങൾ തന്നെയാണ് എത്തിയത്. അപ്പം അതൊക്കെ ചോറ്റാനിക്കരയിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ദേവിയുടെ ഒരു ശക്തി കൊണ്ടാണ്. കഴിഞ്ഞ മകത്തിന് പശ്വതി പറഞ്ഞ പോലെ കഴിഞ്ഞ മകത്തിന് എൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ല. എൻ്റെ ആദ്യ സിനിമ റിലീസാകുന്നത് 11 മാർച്ച് കഴിഞ്ഞ വർഷം. 11 എന്ന് പറയുന്നത് മകത്തിന് ശേഷം ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ സിനിമ ഇറങ്ങണേ ദേവി എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് 4 പടങ്ങൾ എനിക്ക് ഈ വർഷം ഇറങ്ങി തന്നു. ദേവി അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഞാൻ ഇതേപോലെ ഒരു സിനിമ ചെയ്യും. ഇതുപോലെ തന്നെ ഈ ഒരു വേദിയിലെ വീണ്ടും വന്ന് നിൽക്കണമെന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. താങ്ക് യു സോ മച്ച്, താങ്ക് യു മാളികപ്പുറം. അവർക്കുള്ള ഒരു മൊമെന്റ് ആദരിക്കൽ ചടങ്ങ് കൂടിയുണ്ട് ഈ ഒരു വേദിയിൽ. ഒപ്പം രണ്ടുപേരും കൂടി ഈ ഒരു മാളികപ്പുറം ടീമിന്റെ ഒപ്പം ഈ ഒരു വേദിയിൽ ആദരിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് കൃഷ്ണകുമാർ സാർ എത്തിയിട്ടുണ്ട് ചെന്നൈന്നുള്ള. ഒപ്പം അഭിലാഷ് ചേട്ടാ അടുത്ത് തന്നെ റിലീസിന് തയ്യാറെടുക്കുന്ന ഒരു ചിത്രമുണ്ട്, മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് വന്നതാണ്. സുമേഷ് ഏട്ടന്റെ നായകനായിട്ടുള്ള ജവാൻ പുലപ്പു എന്ന സിനിമയാണ് അതിലെ നായകൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ചാനൽ പ്രോഗ്രാമുകളിൽ, ഞാൻ എടുത്തു പറയട്ടെ, നമ്മുടെ ദൃശ്യ 2 എന്ന സിനിമയില് നമ്മുടെ ലാലേട്ടന്റെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള ആ പോലീസ് വേഷം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള സുമേഷ് ഏട്ടൻ ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. സുമേഷ് ഏട്ടനെ കൂടി ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈ കൊടുത്ത് ആ കലാകാരനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, സുമേഷ് ഏട്ടൻ. അല്ല, സുമേഷിനെ പറ്റി പറയണം. കാരണം
എനിക്ക് പത്താം വളവിൽ അഭിനയിപ്പിക്കാൻ പറ്റാതെ പോയ ഒരു ആർട്ടിസ്റ്റ് ആയത് ഞാൻ ഇന്നും എനിക്ക് അതിന്റെ വിഷമമുണ്ട് ഉറപ്പാണ് എന്റെ അടുത്ത പടത്തിൽ സുമേഷ് അഭിനയിച്ചിരിക്കും ഉറപ്പായിട്ട് ഞാൻ സുമേഷിന്റെ അടുത്ത പടത്തിൽ വേഷം തന്നിരിക്കും നമ്മുടെ ഡയറക്ടറിന്റെ ഒരു ആഗ്രഹമാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ഇവിടെ ചേരുന്നുണ്ട് സുഭാഷേട്ടന് ലൈൻ പ്രൊഡ്യൂസറാണ് ഒപ്പടത്തിന്റെ അപ്പൊ സുഭാഷേട്ടനെ കൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പൊ നമ്മുടെ ആദരിക്കൽ ചടങ്ങിലേക്ക് കടക്കുന്നു സുമേഷേട്ടാ രണ്ടു വാക്ക് നമ്മളോട് സംസാരിക്കുന്നുണ്ടോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഈ വരുന്ന മാർച്ച് 31 ജവാന് മുല്ലപ്പൂ എന്ന ചിത്രം റിലീസാവുകയാണ് ദൃശ്യം 2 എന്ന സിനിമയിലാണ് എനിക്ക് തോന്നുന്നു നല്ല കഥാപാത്രം ചെയ്തത് ഒരുപാടിപ്പം നമ്മൾ ചോറ്റാനിക്കരമ്മയുടെ ഈ മകത്തിന് 2 വർഷം ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കൂടാതെ അമ്മയുടെ അനുഗ്രഹം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഒരു നായകൻ വരെ എത്തിയത് ഈ സിനിമ എല്ലാവരും ഈ വരുന്ന മാർച്ച് 31 പോയി കാണണം പ്രോത്സാഹിപ്പിക്കണം സ്നേഹിക്കണം പ്രാർത്ഥിക്കണം കൂടെ ഉണ്ടാവണം അപ്പോ നമ്മുടെ ആദരിക്കൽ ചടങ്ങിലേക്ക് കടക്കുകയാണ്